രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് മുതൽ രണ്ടായിരത്തി ഇരുപത് ജനുവരി ഇരുപത്തി നാല് വരെ പാകിസ്ഥാൻ മൂന്ന് മിസൈലുകൾ പരീക്ഷിച്ചു ഇന്ത്യ പാക് ബന്ധം അതിരൂക്ഷമായ നിലയിൽ നിലനിൽക്കുന്ന ഓഗസ്റ്റിലാണ് പാകിസ്ഥാൻ്റെ ആദ്യ പരീക്ഷണം ഉണ്ടായത് കാശ്മീർ വിഷയവുമായി ബന്ധപ്പെട്ടൊക്കെ ഇന്ത്യയും പാകിസ്ഥാനും നേർക്കുനേർ നിന്ന് പോർ വിളിക്കുന്ന ഒരു ഘട്ടം ഓഗസ്റ്റിലുണ്ടായി ആ സമയത്താണ് പ്രകോപനപരമായി പാകിസ്ഥാൻ ഒരു മിസൈൽ പരീക്ഷിക്കുന്നത് ഗസ്നവി എന്നാണ് ആ മിസൈലിൻ്റെ പേര് അതിനുശേഷം കഴിഞ്ഞ ഈ രണ്ടായിരത്തി പത്തൊൻപത് നവംബറിൽ വീണ്ടും ഒരു പരീക്ഷണം പാകിസ്ഥാൻ നടത്തുകയുണ്ടായി ഒരു ബാലിസ്റ്റിക് മിസൈലാണ് പാകിസ്ഥാൻ പരീക്ഷിച്ചത് ഷഹീൻ വൺ എന്നായിരുന്നു ആ മിസൈലിന്റെ പേര് അതിനുശേഷം ഇന്ന് അതായത് ജനുവരി ഇരുപത്തിനാലിന് പാകിസ്ഥാൻ വീണ്ടും ഒരു മിസൈൽ പരീക്ഷിച്ചു അതിന്റെ പേരും ഗസ്നവി എന്ന് തന്നെയാണ് എന്താണ് ആ മിസൈലിന്റെ പ്രത്യേകത എന്ന് നമുക്ക് പരിശോധിക്കാം ആണവായുധങ്ങൾ വഹിക്കാൻ ശേഷിയുണ്ട് ഗസ്നവിക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ ആണ് ദൂരപരിധി അതായത് ഇരുന്നൂറ്റി കിലോ ഇരുന്നൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ അകലെയുള്ള ശത്രുതാവളത്തെ തകർക്കാനുള്ള ശേഷി ഗസ്നവിക്ക് ഉണ്ട് ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പരീക്ഷണത്തിന് മുൻപായി പാകിസ്ഥാൻ ഇന്ന് വ്യോമപാത ഏതാണ്ട് എൺപത് ശതമാനത്തോളം അടച്ചിരുന്നു കാരണം വിമാനങ്ങളിലൊന്നും തന്നെ ഇത് ഈ മിസൈൽ തട്ടാതിരിക്കാനായി എൺപത് ശതമാനത്തോളം വ്യോമപാതകൾ അടച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത് ഏതായാലും രണ്ടായിരത്തി അഞ്ചിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നിർണായകമായ ഒരു കരാറിൽ ഒപ്പുവച്ചിട്ടുണ്ട് ഈ രണ്ട് രാഷ്ട്രങ്ങളിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രം മിസൈൽ പരീക്ഷിക്കുന്നതിന് മുൻപ് മറ്റ് രാഷ്ട്രത്തെ അറിയിക്കേണ്ടതുണ്ട് ഏതെങ്കിലും ആയുധം പരീക്ഷിക്കുമ്പോഴും ഇത്തരത്തിൽ ആയ രാജ്യത്തെ അറിയിക്കണമെന്നുള്ള ഒരു കരാർ നിലവിലുണ്ട് അതുപ്രകാരം പാകിസ്ഥാൻ ഇന്ത്യയെ ഇക്കാര്യം അറിയിച്ചിട്ടുണ്ട് എന്നാണ് സൂചന എന്തുകൊണ്ടാണ് പാകിസ്ഥാൻ പെട്ടെന്ന് ഗസ്നവി പോലുള്ള ഒരു വലിയ റേഞ്ച് ഇരുന്നൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ റേഞ്ചുള്ള ഒരു മിസൈൽ പരീക്ഷിക്കാൻ പെട്ടെന്ന് ഉണ്ടായ കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ തീർച്ചയായും ജനുവരി പത്തൊൻപതാം തീയതി ഇന്ത്യ പരീക്ഷിച്ച ഒരു മിസൈലിലേക്ക് നമുക്ക് എത്തിച്ചേരേണ്ടി വരും കെ ഫോർ എന്ന് പറയുന്ന ഒരു മിസൈലാണ് ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ചത് ആണവ പോർമുന വഹിക്കാൻ ശേഷിയുള്ള അല്ലെങ്കിൽ ആണവായുധം വഹിക്കാൻ ശേഷിയുള്ളതാണ് കെ ഫോർ കെ ഫോറിൻ്റെ പ്രത്യേകത മൂവായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ദൂരപരിധിയുള്ള ശത്രു കേന്ദ്രം ആക്രമിച്ച് തകർക്കാൻ അതിന് ശേഷിയുണ്ട് മാത്രമല്ല ആണവ മുങ്ങിക്കപ്പലിൽ നിന്ന് പൊങ്ങി വന്ന് ആക്രമിക്കാനുള്ള ശേഷിയുണ്ട് ശബ്ദാതി വേഗമാണ് കെ ഫോറിന് ഉള്ളത് ശബ്ദത്തേക്കാൾ കൂടുതൽ വേഗത്തിൽ അത് സഞ്ചരിക്കും രണ്ട് തരത്തിലെ കെ ഫോറാണ് ഇന്ത്യ പരീക്ഷിച്ചത് ഒന്ന് കഴിഞ്ഞ പത്തൊൻപതാം തീയതി അതായത് ജനുവരി പത്തൊൻപതാം തീയതി പരീക്ഷിച്ച കെ ഫോറും മറ്റൊരു കെ ഉണ്ട് എഴുന്നൂറ്റി അൻപത് കിലോമീറ്റർ ദൂര ഒരു കെ ഫോറും അത് കഴിഞ്ഞ വർഷമാണ് പരീക്ഷിച്ചത് പലതവണ പല തവണ പരീക്ഷിച്ചിരുന്നു കെ ഫോറിൻ്റെ പ്രത്യേകത കരയിൽ നിന്നും കടലിൽ നിന്നും ആകാശത്ത് നിന്നും ഒരേപോലെ പോയി ആക്രമിക്കാനുള്ള ശേഷി അതിനുണ്ട് അതിലെ ആണവ മുങ്ങിക്കപ്പലിൽ നിന്നുള്ള പരീക്ഷണമാണ് ജനുവരി നടത്തിയത് അതിന് മുൻപുള്ള പരീക്ഷണങ്ങൾ നേരത്തെ നടന്നിരുന്നു ഈ പരീക്ഷണത്തിന് കെ ഫോറിൻ്റെ പരീക്ഷണത്തിന് കെ എന്നാൽ അബ്ദുൾ കലാമിൻ്റെ നമ്മുടെ രാഷ്ട്രപതി എ പി ജെ അബ്ദുൽ കലാമിൻ്റെ കലാം എന്ന പേരിൻ്റെ ആദ്യത്തെ അശ്രഹമാണ് കെ അദ്ദേഹത്തോടെ ബഹു ബഹുമാന സൂചകമായിട്ടാണ് കെ എന്ന പേര് കൊടുത്തിരിക്കുന്നത് ഏതായാലും കെ ഫോറിൻ്റെ പരീക്ഷണത്തിനുള്ള മറുപടിയാണ് പാകിസ്ഥാൻ്റെ ഗസ്നബി പരീക്ഷണം പക്ഷെ ഒന്നോർക്കുക ഒരു കാരണവശാലും താരതമ്യം ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ആയുധങ്ങളാണ് രണ്ടും പാകിസ്ഥാൻ്റെ ഏറ്റവും കുറഞ്ഞ ദൂരമാണ് ഈ ഗസ്നവിക്കുള്ളത് ഇരുന്നൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ മാത്രമേ അതിന് സഞ്ചരിക്കാൻ ശേഷിയുള്ളൂ ഇന്ത്യയുടെ കെ ആകട്ടെ മൂവായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ദൂരപരിധിയിലുള്ള ശത്രുശത്രുതാവളങ്ങളെ തകർക്കാനുള്ള ശേഷിയുണ്ട് അതുകൊണ്ട് ഈ രണ്ട് മിസൈലുകളും ആനയും ആടും തമ്മിലുള്ള വ്യത്യാസമാണ് ഉള്ളത്